വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. പുനർജനി നൂഡൽ December 14 വർഷങ്ങളുടെ നീണ്ട അനുഭവജ്ഞാനത്തിൽ ഏകാദശി ദിനത്തിൻ്റെ പുനർജനി നൂഡലിനായി വീണ്ടും തിരുവല്ലാമലയിലെ ചന്തു. പുനർജനി ഇത്തവണ നൂടാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ചന്തു. വില്ലോമലയിലെ ചരിത്രപ്രസിദ്ധമായ പുനർജനി ഇക്കുറി നൂടാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് തിരുവല്ലാമലക്കാരുടെ പാറപ്പുറത്ത് വീട്ടിൽ ചന്തു. ഈ വരുന്ന December 14 വൃശ്ചികമാസത്തിലെ ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ് പുനർജനി നൂഴൽ. കഴിഞ്ഞ വർഷം ഒഴിച്ചാൽ 43 വർഷമായി ഏകാദശി ദിനത്തിൽ ഗുഹയിൽ നൂഴുന്നത് ആദ്യം ചന്തുവാണ്. ഇതിനുശേഷം 100 കണക്കിന് വിശ്വാസികൾ പുനർജന്മ പുണ്യം തേടി ഗുഹ നൂഴാറുണ്ട്. ജ്യേഷ്ഠൻ രാധാകൃഷ്ണനോടൊപ്പമാണ് 11 വയസ്സിൽ ആദ്യമായി ചന്തു ഗുഹ നൂഴുന്നത്. പിന്നീട് ഇക്കാലം അത്രയും ഇത് തുടർന്നു വന്നു. കോവിഡ് കാലമായതുകൊണ്ടും കഴിഞ്ഞ വർഷം മാത്രം നൂഴൽ ചടങ്ങ് ഉപേക്ഷിച്ചിരുന്നു. ഇക്കുറി കോവിഡ് നിയന്ത്രണങ്ങളോടെ നടത്താനാകുമെന്നാണ് ദേവസ്വം അധികൃതരും അറിയിച്ചിട്ടുള്ളത്. ഭാര്യ സുമയും മക്കൾ ഗോകുലും ഗോപികയുമൊത്താണ് ചന്തു നൂഴലിന് എത്താറുള്ളത്. തിരുവല്ലാമലക്കാർ പാറപ്പുറത്ത് ചന്തു എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാമചന്ദ്രനാണ്. ആദ്യം റേഷൻ കടയിൽ ജോലിയായിരുന്ന ചന്തു ഇപ്പോൾ തിരുവല്ലാമലയിൽ കൗമാപാലിൻ്റെ ഏജൻസി തുടങ്ങി. തിരക്കിട്ട പാൽ സപ്ലൈയിലുമാണ് ഇദ്ദേഹം. പുനർജനി നൂഴൽ ചടങ്ങുകളെക്കുറിച്ച് പാറപ്പുറത്ത് ചന്തു CCVയോടായി സംസാരിക്കുന്നു. ഇപ്പോൾ 15 വയസ്സിൽ തുടങ്ങിയതാണ്. 15 വയസ്സിൽ അതുവരെ ആൾക്കാരെ കൂട്ടി ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുപോയി 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 15-16 വയസ്സിൽ പോലും ഇങ്ങനെ ഒറ്റയ്ക്കിങ്ങനെ ആൾക്കാരെ കൂട്ടി അമ്പലത്തിൽ അന്ന് 7.5 മണി പോകും അമ്പലത്തിൽ പോകും. സിനിമയിലും കൂട്ടിയിട്ട് വേണം പോകാൻ അമ്പലത്തിൽ. അവിടെ ചെന്ന് പുണ്യായം കഴിച്ച് നെല്ലിക്ക് കുട്ടിയെ കൂടാതെ ആ നൂഴൽ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോഴേക്ക് ആൾക്കാരിങ്ങനെ വന്നു കൂട്ടിയിരുന്നില്ല. ഫേമസായി, പത്രത്തിൽ ഫേമസായി. ഫേമസ് ആയതിന് ശേഷം അമ്പലത്തിൽ ടോക്കൺ കൊടുക്കാതെ ഗേറ്റൊക്കെ വെച്ച് ടോക്കണൊക്കെ കൊടുക്കാതെ പിന്നെ അവിടെ ഈ കന്നു മേക്കണ ആൾക്കാർ പശുക്കളെ പണ്ട് മേച്ച ആൾക്കാർ അതിനുള്ളിൽ കല്ലും കൂടെയൊക്കെ അടച്ചമായൊരു കൊമ്പും കോലൊക്കെ ഇട്ട് അടച്ചു ഒരു കൊല്ലം. ആ ഒരു കൊല്ലത്തിൽ ആ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഗേറ്റ് വെച്ചത്. ഗേറ്റ് വെച്ചതിന് ശേഷം പിന്നെ ആരും എനിക്ക് വിളിച്ച് പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് തിരുമേനെ കൂട്ടിക്കൊണ്ടായി അവിടെ ചെന്ന് ആത്മാർട്ട് പൂജ കഴിച്ച് നെല്ലിക്ക് കൊട്ടിയതിൻ്റെ ശേഷമേ കഴിഞ്ഞ കൊല്ലം ഈ കോവിഡ് കാരണം സാധിച്ചില്ല. ഈ പ്രാവശ്യം അവർ പോവാം, അവർ കാത്തിരിക്കും. രാവിലെ രാവിലെ ഈ പാൽ സപ്ലൈ തലേ ദിവസം രാത്രി കഴിച്ചു. രാവിലെ 5-6 വീടുകൾ സ്ഥല കടകൾ കൊടുത്തിട്ട് അങ്ങനെ 4 വീടുകൾക്ക് അമ്പലത്തിൽ എത്തും. അവിടുന്ന് തമ്പൂരാരുടെ കൂടെ ഞങ്ങൾ വരുന്നിട്ടു. അപ്പോൾ ദേവസ്വം ജീവനക്കാരുണ്ടാവും. അവർക്ക് അവർ അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ചേരി കൂട്ടും. ചേരി കൂട്ടുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അവർ കൂടണ്ടാവും. അവർ കൂടെ വന്നതിന് ശേഷം അവർ പിന്നീട് വന്ന് പിന്നെയാണ് ആൾക്കാർ ഇങ്ങനെ വന്ന ഭക്തന്മാരൊക്കെ കയറി കയറി. 2 വാക്സിൻ സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും പരിശോധിച്ചായിരിക്കും നൂഴാനെത്തുന്നവർക്ക് ടോക്കൺ നൽകുക എന്ന് ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. വില്ലോറിനാഥ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തായി 2 കിലോമീറ്റർ അകലെയാണ് പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വില്ലോറിനാഥ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും ആചാരങ്ങളുമായി പുനർജനി ഗുഹ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. CCV News തിരുവല്ലാമല.